അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തഫ്സീർ അസ്സാദി സൂറത്ത് ഇഖ്റ അല്ലെങ്കിൽ സൂറത്തുൽ അലഖ് അതിൻ്റെ തഫ്സീർ അസ്സാദിയാണ് നോക്കുന്നത്. ആദ്യം സൂറത്ത് بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينتهي لنسفعا بالناصية لنسفعا بالناصية ناصية كاذبة ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب. سورة اقرأ يعني سورة العلق. بسم الله الرحمن الرحيم. اقرأ താങ്കൾ വായിക്കുക. ബിസ്മി റബ്ബിക താങ്കളുടെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലാതെ എങ്ങനെയുള്ള റബ്ബ്? ഖലഖ സൃഷ്ടിച്ചവനായ പടച്ചവനായ എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഖുർആൻ പാരായണം നടത്തുക. ഖുർആനും അനുബന്ധമായിട്ടുള്ള വിജ്ഞാനീയങ്ങളും എല്ലാ നല്ല വിജ്ഞാനീയങ്ങളും വായിച്ചു പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സലാമുണ്ട്. ഖലഖൽ ഇൻസാന ഖലഖ അവൻ പടച്ചിരിക്കുന്നു. അൽ ഇൻസാന മനുഷ്യനെ. മിൻ അലഖിൻ അലഖിൽ നിന്ന്. അലഖ് എന്ന് പറഞ്ഞാൽ ഒരു രക്തപിണ്ഡം എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട്. അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നുത്തുഫ അലഖ പിന്നെ മുദ്ഖ മുഹല്ലഖത്തുണ്ട്, മുദ്ഖത്തുണ്ട്, ഗൈറു മുഹല്ലഖത്തുണ്ട്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു ഘട്ടമാണത് അലഖ്. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച. അപ്പോൾ ആദ്യം സൃഷ്ടിച്ചാന്ന് പറഞ്ഞു, മൊത്തത്തിൽ സൃഷ്ടിച്ചാന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിച്ചു. ഈ കുറെ നീ വായിക്കണം. വ റബ്ബുകൽ അക്റം, നിൻ്റെ റബ്ബ്, നിൻ്റെ രക്ഷിതാവ് റബ്ബ് അക്റമാണ്, അത്യുദാരനാണ്, മാന്യനാണ്, ഉദാരനാണ്. അല്ലാതെ ഇങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ച് വീണ്ടും വിശേഷണം പറയണം. അല്ലമ അവൻ പഠിപ്പിച്ചിരിക്കുന്നു, ബിൽ ഖലം പേന കൊണ്ട്, അതായത് എഴുത്തും പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം വായനയും എഴുത്തുമാണ് പരാമർശിച്ചിരിക്കുന്നത്. കല്ല ഇന്നൽ ഇൻസാന ലയത്വ അല്ലമൽ ഇൻസാന, മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. മാലം യാനം, അവൻ അറിയാത്ത കാര്യങ്ങൾ. അപ്പം മനുഷ്യനെ അള്ളാഹു അവന് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ വായന തുടങ്ങുക, വായിക്കുക. കല്ല വേണ്ട, ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യൻ, ലയത്തുക ല നിറത്തേക്ക് ഇതിൻ്റെ ലാമാണ്, ലയത്തുക അവൻ അതിരുവിട്ട് കളയുന്നു,
അതിൽ വിട്ട് പ്രവർത്തിക്കുന്നു. അർവാഹു, അവൻ അവനെ കാണുന്നു, അതായത് മനുഷ്യൻ സ്വന്തത്തെ മനുഷ്യനെ തന്നെ കാണുന്നു. ഇസ്തഗ്ന, അവൻ ധന്യനാണ് എന്ന്, അവൻ ആരെയും ആശ്രയം വേണ്ട, അവൻ ധന്യനാണ് എന്ന ഒരു അഹങ്കാരം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇന്ന ഇല റബ്ബിക്ക റുജ, അങ്ങനെയുള്ള മനുഷ്യനോട് അള്ളാഹു പറയാണ് ഇന്ന നിശ്ചയം, ഇല റബ്ബിക്ക, നിന്റെ റബ്ബിങ്കലേക്ക്, അറുജ മടക്കം, നിന്റെ മടക്കം നിന്റെ റബ്ബിങ്കലേക്കാണ്, നിന്റെ റബ്ബിങ്കലേക്കാണ് നിന്റെ മടക്കം. അറഅയ്തല്ലദീ യൻഹാ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം പറയാം, അതായത് ഇതിൽ പരാമർശിക്കുന്ന വ്യക്തി, ഇപ്പോൾ ഈ അടുത്ത ഈ ആയത്തിൽ പരാമർശിക്കുന്ന വ്യക്തി അബൂജഹൽ ആണ് എന്ന് മുഫസ്സിറുകൾ പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട്, അതേപോലെ മറ്റൊരു വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. ഓ എന്താണ് പറയുന്നത്? ആ റായിത്ത, നീ കണ്ടുവോ, അല്ലാതെ ഈ ഒരു വ്യക്തിയെ, എങ്ങനെയുള്ള വ്യക്തി, എൻഹാ, അവൻ വിരോധിക്കുന്നു. ആരെ വിരോധിക്കുന്നു, എന്തിനെ വിരോധിക്കുന്നു? അബദൻ, ദാസനെ. ഇതാ സ്വല്ല, അവൻ നിസ്കരിക്കുമ്പോൾ, സ്വല, അവൻ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നതിന് തടയുന്നു. അപ്പോൾ ആരാ നിസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ തടയുന്നത് ആരാ? അബൂജഹൽ. അപ്പോൾ ഇത് അബൂജഹലിനെ നബിക്ക് മാത്രം ബാധകമല്ല, ഏത് ഒരുത്തൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ, സൽപ്രവർത്തികൾ അള്ളാഹുവിൻ്റെ വിഭാഗത്തിലായി മുഴുകുന്നോ, അവനെ തടയുന്ന ആർക്കും ഇത് ബാധകമാണ്. ആ അങ്ങനെയുള്ള ഒക്കെ അബൂജഹലിന് സമാനമാണ്. ആ റഅയ്ത, നീ കാണുന്നില്ലേ, നീ കണ്ടുവോ, ഇൻകാന അലൽ ഹുദ, അദ്ദേഹം അനുസ്കരിക്കുന്ന വ്യക്തി, ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ, ആണ് സന്മാർഗത്തിലാണല്ലോ, അപ്പോൾ ആ ഓ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ അമറ കൽപ്പിച്ചു എങ്കിൽ, ബിത്തഖ്വ തഖ്വ കൊണ്ട്, തഖ്വ കൊണ്ട് കൽപ്പിക്കുന്ന വ്യക്തിയെ, നല്ല കാര്യം ചെയ്യുന്ന വ്യക്തി, സന്മാർഗത്തിലായ വ്യക്തി, ആ വ്യക്തിയെ തടയുന്നത് എന്തിന് എന്നാണ് ചോദ്യം. ആ റഅയ്ത, നീ കണ്ടില്ലേ, ഇൻ കദബ, അവൻ വ്യാജമാക്കുന്നവനാണെങ്കിൽ, വത്തവല്ല, പിന്തിരിഞ്ഞ് കളയുന്നവനും ആണെങ്കിൽ സത്യത്തിൽ നിന്ന്, ആര്? അബൂജഹൽ. അബൂജഹൽ മാത്രമല്ല, അതുപോലെ ചെയ്യുന്ന ആരും ബാധകമാണ്, അവർക്കൊക്കെ ബാധകമാണ്. എന്നിട്ട് പറയണെ, അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ, ബി അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യറാ, അവൻ കാണുന്നു എന്ന്, അല്ലാഹു കാണുന്നു എന്ന വസ്തുത അവൻ അറിയുന്നില്ലേ, എല്ലാം അല്ലാഹു കാണുന്നുണ്ടെന്ന്. കല്ല, വേണ്ട, ലഇല്ലം യന്തഹി, അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിസ്കരിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, അതിനെ തടയുന്ന പ്രവൃത്തിയിൽ നിന്ന് അവൻ പിന്തിരിയുന്നില്ലെങ്കിൽ, ലഇല്ലം യന്തഹി, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ, അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലനസ്ഫഅൻ, നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും, ബിൻ നാസിയ, അവൻ്റെ കുടുമ, നാസിയ എന്ന് പറഞ്ഞാൽ കുടുമ കെട്ടുന്ന മുടി, ഇങ്ങനെ കുടുമായിട്ട് കെട്ടും, കുടുംബ കെട്ടുന്ന ആ സ്ഥലത്തിനും പറയും മുർദാവ്, എന്താണ് അവിടെ കുടുംബ പിടിച്ച് വലിക്കും എന്ന് അള്ളാഹു ശിക്ഷിക്കുന്ന അർത്ഥം. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, എങ്ങനെയുള്ള നാസിയത്താണ്? കുടുംബയാണ് നാസിയത്തിൻ, കുടുംബ. കാദിബത്തിൻ, കള്ളവാദിയായ, ഖാത്തിയത്തിൻ, അബദ്ധക്കാരിയായ കുടുംബ, ആ കുടുംബയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതർത്ഥത്തിൽ ആ കുടുംബ കെട്ടിയ ആളാണ്, ആ ധിക്കാരി, അവൻ്റെ മൂർദാവ്. ഫല്യദുഉ, അവൻ വിളിക്കട്ടെ, അതായത് ആ ധിക്കാരിയായ അവൻ വിളിക്കട്ടെ, നാദിയഹു, അവൻ്റെ സഭയെ, അവൻ വിളിക്കുന്നവരെയൊക്കെ വിളിക്കട്ടെ, അവൻ്റെ സഹായികൾ, അവൻ ശിങ്കിടികൾ, അവൻ സഭക്കാരൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സത്യദീനെതിരിൽ പ്രവർത്തിക്കുന്നവർ, അവൻ്റെ സഹായികളെയൊക്കെ വിളിച്ചോട്ടെ. സനദുഉ സബാനിയ, സനദുഉ സബാനിയ, സനദുഉ, നാം വിളിക്കും ആരെ? അസ്സബാനിയ, മലക്കുകളെ. സബാനിയ, നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ. അള്ളാഹുവിന് ശിക്ഷിക്കാൻ അള്ളാഹു മാത്രം മതി, പക്ഷെ അള്ളാഹു ഓരോരുത്തരുടെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നരകത്തിൻ്റെ ശിക്ഷയ്ക്കൊക്കെ ആയിട്ട് അള്ളാഹു മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പരലോകത്ത് അവന് കഠിനമായ ശിക്ഷ കിട്ടും നടത്താം. കല്ല, വേണ്ട, ലാ തുത്തിഉഹു, അവനെ ഒരു തരത്തിലും എന്ത് ചെയ്യണ്ട, വണങ്ങണ്ട, അനുസരിക്കണ്ട. വസ്ജുദ്, താങ്കൾ സുജൂദ് ചെയ്യൂ. വഖ്തരിബ്, അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യും. അപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട്, നിസ്കാരത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. സുജൂദിലാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ദാസൻ അടുക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഹദീസിൽ കാണാം. സുജൂദിലാണ് അള്ളാഹുവിലേക്ക് അടിമ ഏറ്റവും അടുക്കുന്ന സന്ദർഭം. അപ്പോൾ സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, അടുക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുക. അല്ലാതെ ഇവനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അബൂജഹൽ നിസ്കരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിസ്കരിക്കാതിരിക്കേണ്ട കാര്യം ഇല്ല, അവനെ ഒഴിവാക്കിക്കളെ, അവനെ അനുസരിക്കേണ്ട അധികാരിയെ എന്ന്. ഇനി ഇതിന് തഫ്സീർ ശ്രദ്ധിക്കാം.
തഫ്സീർ അസ്സാദി. ഹാദിഹ സൂറത്തു അവ്വല സൂറത്തുൽ ഖുർആനിയതി നുസൂലൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദിഹ സൂറത്തു ഈ സൂറത്ത് അവ്വൽ സൂറത്തുൽ ഖുർആനിയതി ഖുർആനിലെ ആദ്യത്തെ സൂറത്തുകളിൽ പെട്ടതാണ്. നുസൂലൻ അവതരണ ക്രമത്തിൽ, അവതരണം നോക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖുർആൻ ക്രോഡീകരിച്ച ആ ക്രമം നോക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണല്ലോ ആദ്യ സൂറത്ത്. ഇത് അവതരണം നോക്കുമ്പോൾ ആദ്യത്തെ സൂറത്തുകളിൽ പെട്ടതാണ്. അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഇതിൽ മാലം യഅലം വരെയുള്ള ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയ ആയത്തുകൾ അല്ലേ. ഫഇന്നഹ നസലത അലൈഹി ഫീ മബാദിഇ നബുവതി ഇദ് കാന ലാ യദീ മൽ കിതാബു വലൽ ഈമാൻ ഫജാഅഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്ബിർ റിസാലത്തി വഅമറഹു അൻ യഖറാ ഫംതന വഖാല മാ അന ബിഖാരിൻ ഫലം യസൽ ബിഹി ഹത്താ ഖറാ ഫഅൻസല അല്ലാഹു അലൈഹി ഇഖറാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ فإنها نزلت عليه السلام. ഈ സൂറത്ത് നബിയുടെ മേൽ ഇറങ്ങി അവതരിച്ചു. ഈ മബാദി നബുവതി, നബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ. ഇത് കാന ലാ യദരി മൽ കിതാബ് വലൽ ഈമാൻ, ആ കാലഘട്ടത്തിൽ അപ്പോ നബിക്ക് എന്താണ് കിതാബ് എന്താണ് ഈമാൻ എന്ന് അറിയുമായിരുന്നില്ല. ഈമാൻ വിശ്വാസം, കിതാബ് വേദഗ്രന്ഥം അല്ലേ. ഫജാഅഹു അപ്പോൾ നബിയുടെ അടുക്കൽ വന്നു ആര്? ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് വന്നു. ബി റിസാലത്തി സത്യസന്ദേശവുമായി. വഅമറഹു നബിയോട് ജിബ്രീൽ കൽപ്പിച്ചു. ഐ യഖറാ വായിക്കാൻ, ഓതാൻ കൽപ്പിച്ചു. ഫംതന അപ്പോൾ നബി തടഞ്ഞു, അതായത് നബി പിന്നെ കഴിഞ്ഞില്ല, നബിക്ക് ഓതാൻ കഴിഞ്ഞില്ല. വഖാല അങ്ങനെ ജിബ്രീൽ പറഞ്ഞു, അല്ല ജിബ്രീൽ നബി പറഞ്ഞു, മാ അന ബിഖാരി മാ അന ബിഖാരി, എനിക്ക് വായനക്കാരനല്ല, ഞാൻ വായനക്കാരനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ഫലം യസൽ ബിഹി ഹത്താ ഖറാ അങ്ങനെ ഫലം യസൽ ബിഹി ജിബ്രീൽ തുറന്നുകൊണ്ടേയിരുന്നു. ഹത്താ ഖറാ നബി വായിക്കുന്നത് വരെ ജിബ്രീൽ ഇങ്ങനെ വായിച്ചു കേൾക്കും പറഞ്ഞുകൊണ്ടിരുന്നു. ഫഅൻസലല്ലാഹു അലൈഹി, അപ്പോൾ അല്ലാഹു അയച്ച ആയത്താണ് ഇത്, അവതരിപ്പിച്ച ആയത്താണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഇഖ്റാ നീ വായിക്കണം, വായിക്കുക. ബിസ്മി റബ്ബിക നിന്റെ റബ്ബിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ. ഉമൂമൽ ഖൽഖി മൊത്തം പടപ്പിന്, സൃഷ്ടിപ്പ് മൊത്തം. ثم خص الانسان പിന്നെ അല്ലാഹു എന്ത് ചെയ്തു, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പ്രത്യേകമായി പറഞ്ഞു. വദക്കറ ഇബ്തിദാഇഹി ഇബ്തിദാ ഖൽഖിഹി, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെക്കുറിച്ച് പരാമർശിച്ചു. മിൻ അലഖിൻ, അലഖിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന്, അതിനെ പിന്നെ തുറാബിൽ നിന്നുണ്ട്, മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു അല്ലേ. ഇത് എന്താണ്, മനുഷ്യന്റെ ഗർഭാശയത്തിൽ, അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് പറയണം. ഫല്ലദീ ഖലഖൽ ഇൻസാന, അപ്പോൾ മനുഷ്യനെ പടച്ചവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ. വഅതനാ ബിതദ്ബീരിഹി, അവൻ്റെ നിയന്ത്രണം പരിഗണിച്ചവൻ, അതായത് അവനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, അതെല്ലാം പരിഗണിച്ചവൻ, അവനെ പരിപാലിക്കുന്നവൻ എന്നർത്ഥം. ലാബുദ്ദ യുദബ്ബിറുഹു ബിൽ അംരി വന്നഹി, കൽപ്പന നിരോധനങ്ങളുടെ വിഷയത്തിലും അവനെ നിയന്ത്രിക്കുന്നവനാവണം അല്ലേ. അപ്പോൾ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്നവൻ തന്നെയാണ് കൽപ്പനാ നിരോധനങ്ങൾ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കൽപ്പനാ നിരോധനങ്ങൾ നൽകേണ്ടത്. അതിന് വദാരി കബിർ ബി ഇർസാലി റുസൽ, അതെങ്ങനെ സാധ്യമാണ്, അതെങ്ങനെയാണ് അള്ളാഹു ചെയ്യുന്നത്? മുർസലീങ്ങളെ, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള മുർസലീങ്ങളെ അയച്ചുകൊണ്ട്, ദൂതന്മാരെ അയച്ചുകൊണ്ട്. വൈൻസാരി കുത്തുബി, കിതാബുകൾ അവതരിപ്പിച്ചുകൊണ്ടും, വേദഗ്രന്ഥങ്ങൾ. വലിഹാദ ഇക്കാരണത്താൽ, അതാ ബാദൽ അംരി ബി ഖിറാഅത്തി ബി ഖൽഖിഹി ലിൻസാൻ, അതാ ബാദൽ അംരി ബി ഖിറാഅത്തി, ഖിറാഅത്ത് വായന കൊണ്ടുള്ള കൽപ്പനയ്ക്ക് ശേഷം കൊണ്ടുവന്നു എന്ത്? ബി ഖൽഖിഹി ലിൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പരാമർശിച്ചു എന്നതാണ്. കാരണം മനുഷ്യൻ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞത് എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവൻ തന്നെയാണ് കൽപ്പനാ നിരോധനങ്ങൾ, അവൻ എങ്ങനെ ജീവിക്കണമെന്ന ജീവിത വ്യവസ്ഥ തയ്യാറാക്കി തരേണ്ടത്. അതാണ് ഈ വിശുദ്ധ ഖുർആൻ. അപ്പം ആ വിശുദ്ധ ഖുർആൻ വായിക്കാനാണ് പറഞ്ഞത്. ഇസ്രായേൽ സുമ്മക്കാല, പിന്നീട് അള്ളാഹു പറഞ്ഞത്, ഇഖ്റാ വറബ്ബുക ലക്കറം, ഇഖ്റാ നീ വായിക്കണം, വറബ്ബുക ലക്കറം നിന്റെ റബ്ബ് അത്യുദാരനാണ്, ഐ കസീർ സിഫാത്തി വാസുഹാ, ധാരാളം നല്ല വിശേഷണങ്ങളുള്ള വിശാലമായ, കസീറുൽ കറമി വൽ ഇഹ്സാൻ, ഉദാരതയും നന്മയും ഒക്കെ ധാരാളമായുള്ള, വാസിഉൽ ജൂദി ജൂദ് ദയാവായ്പ് വിശാലമായിട്ടുള്ള, അല്ലദീ മിൻ കറമിഹി അവൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, അൻ അല്ലമ അൻവാ അൽ ഉലൂം, വിവിധ വിജ്ഞാനീയങ്ങൾ പഠിപ്പിച്ചു അവൻ എന്നത്. അപ്പോൾ മനുഷ്യനെ അൽമു പഠിപ്പിച്ചു, ഖുർആൻ മാത്രമല്ല ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിജ്ഞാനീയങ്ങളും മറ്റ് വിജ്ഞാനീയങ്ങളും ഒക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നെ അല്ലേ.
കലം, അവൻ മനുഷ്യനെ കലമ കൊണ്ട് പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാലം യഅലം, അല്ലമൽ ഇൻസാന മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. മാലം യഅലം, അവന് അറിയാത്തത് പഠിപ്പിച്ചു. ഫൈനഹു തആല, നിശ്ചയം അല്ലാഹു തആല അഖ്റജഹു, അവൻ പുറപ്പെടിച്ചു. മിൻ ബത്നി ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന്. ലാ യഅലമു ഷയ്യ, അവനൊരു കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഉമ്മേൻ്റെ വയറ്റിൽ നിന്ന് പോരുമ്പോൾ ഒരു കാര്യം അറിയില്ല. വജഅലഹു സംഅ വൽ ബസറ വൽ ഫുആദ, മനുഷ്യനെ അല്ലാഹു എന്തൊക്കെ ഏർപ്പെടുത്തി? കേൾവി, സംഅ വൽ ബസറ കാഴ്ച, വൽ ഫുആദ ഹൃദയം ചിന്തിക്കാനുള്ള ശക്തി. വയസ്സറ ലഹു അസ്ബാബൽ ഇൽം, എന്താണ് അവന് അറിവിൻ്റെ കാരണങ്ങൾ അവൻ എളുപ്പമാക്കി. അറിവ് അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ, വാതായാനങ്ങൾ തുറന്നു കൊടുത്തു. ഫഅല്ലമഹുൽ ഖുർആൻ, അവനെ അല്ലാഹു എന്ത് ചെയ്തു? ഖുർആൻ പഠിപ്പിച്ചു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഫഅല്ലമഹുൽ ഹിക്മത, അവന് വിജ്ഞാനം, വിസ്ഡം, തത്വജ്ഞാനം പഠിപ്പിച്ചു. വതകൂനു റുസുലൻ ലിന്നാസി തനൂബു മനാബ ഖിതാബിഹിം, അല്ല അതിനു മുമ്പ് അല്ല. ഫഅല്ലമഹു ബിൽ ഖലം, മനുഷ്യനെ അല്ലാഹു എന്ത് ചെയ്തു? ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു. എങ്ങനെയുള്ള പേന? പേനയുടെ വിശേഷണം, അല്ലാതെ ഈ ബിഹി തുഹ്ഫദുൽ ഉലൂം, ആ പേന കൊണ്ട് വിജ്ഞാനീയങ്ങൾ സേവിയപ്പെടുന്നു, സൂക്ഷിക്കപ്പെടുന്നു, അത് കീപ്പ് ചെയ്യപ്പെടുന്നു. അല്ലേ, ഒരാൾ പഠിച്ച വിജ്ഞാനീയങ്ങൾ അയാൾ എന്ത് ചെയ്തു? എഴുതി സൂക്ഷിക്കുന്നു കിതാബുകളായിട്ട്. അപ്പോൾ അത് ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നു. അപ്പോൾ അതിന് പേന, പേന കൊണ്ട് എഴുത്ത് വിദ്യ, അത് ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചു. പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഉള്ള പേനകളൊക്കെ മാറിപ്പോ അല്ലേ, ഇപ്പോൾ ഡിജിറ്റൽ പെൻസായി അല്ലേ. അപ്പോൾ പല രീതിയിലുള്ള, ഇനി ചിലപ്പോൾ പുതിയ രീതികൾ വരാം. ഇതൊക്കെ ആര് പഠിപ്പിച്ചിരിക്കുന്നതാ? അള്ളാഹു പഠിപ്പിക്കുന്നത് തന്നെ. ഇനി വതുബത്തുൽ ഹുഖൂഖ്, എന്താണ് ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ ബാധ്യതകളും അവകാശങ്ങളും, അവകാശങ്ങളും കടപ്പാടുകളും, ഇതെല്ലാം എന്താണ്? അതൊക്കെ തുതുബത്തു റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, അതിലൊക്കെ എന്താണ് ഈ രേഖകൾ അല്ലേ. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുക്കുക, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ട് അല്ലേ. ആ ഭരണഘടന എഴുതപ്പെട്ടതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ വേദഗ്രന്ഥങ്ങളാവട്ടെ, മറ്റ് നിയമങ്ങളാവട്ടെ, ഇതൊക്കെ എന്താണ് എഴുതപ്പെട്ട രൂപത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അവകാശങ്ങൾ എന്താണ്, റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്. അപ്പോൾ നമുക്ക് ഭരണഘടനയിൽ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നു, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ? പേനയിൽ, പേന കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അതൊന്നും ഈ തഫ്സീറിലുള്ളതല്ല, മൊത്തം വിശദീകരിച്ച് പറയണ്ടോ ഞാൻ അടുത്തത്. അപ്പോൾ എന്താണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതാണ് ഹുക്കൂക്ക്. അവകാശങ്ങളും ബാധ്യതകളും എന്താണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു ഈ പേനയാൽ അല്ലേ, രേഖപ്പെടുത്തപ്പെടുന്നു. ഇപ്പോൾ തക്കൂന റുസുലൻ ലിന്നാസി, മാത്രമല്ല ഈ എഴുത്തുകൾ, രേഖകൾ, ഡോക്യുമെൻറ്റ്സ് എന്താകുന്നു? ജനങ്ങൾക്ക്, മനുഷ്യർക്ക് മെസ്സേജുകളാകുന്നു, സന്ദേശങ്ങളാകുന്നു. തനൂബു, അത് പകരം നിൽക്കുന്നു. മനാബ ഖിതാബിഹിം, അവരുടെ സംസാരത്തിന് പകരം, സംസാരത്തിന് പകരം അല്ലേ. ഇപ്പം മരിച്ചുപോയ ഒരാൾ നമ്മൾ സംസാരിക്കുക, അത് അസാധ്യമായിരിക്കും. സാധാരണ രീതിയിൽ അസാധ്യമല്ലേ, അള്ളാഹു ഉദ്ദേശം നടക്കും, അത് വേറെ കാര്യം. പക്ഷേ മരിച്ചുപോയ ആളുകളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ ഇന്ന് വായിക്കുന്നു അല്ലേ. ആ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അങ്ങനെ പറഞ്ഞു, ഇമാം നവവി റഹിമഹുള്ള അങ്ങനെ പറഞ്ഞു പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹം അവരുടെ കിതാബ് നോക്കിയിട്ട് പഠിക്കുക അല്ലേ. അപ്പം എന്താ, അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ സന്ദേശങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അവർ മരിച്ചുപോയെങ്കിലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉള്ള തലമുറകൾക്കും അത് ലഭ്യമാകുന്നു, ഈ പേനയുടെ ഉപയോഗം പറയുന്നത് അല്ലേ. ദെൻ ഫലില്ലാഹിൽ ഹംദു വൽ മിന്ന, അപ്പോൾ അള്ളാഹുവിനാണ് സർവസ്തുതിയും മിന്നത്തും. അല്ലദീ അൻഅമ അലാ ഇബാദി ബിഹാദിഹി നിഅമത്തി ലാ യഖ്ദിറൂന ലഹാ ലാ ജസാഇ വലാ ശുക്കൂർ, എങ്ങനെയുള്ള അള്ളാഹു? അല്ലദീ അൻഅമ അലാ ഇബാദിഹി, അവൻ തൻ്റെ ദാസന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ബിഹാദിഹി നിഅമി, ഈ അനുഗ്രഹങ്ങൾ കൊണ്ട്, നിഅമത്തിൻ്റെ ജമാണ് നിഅമ ട്ടോ. അല്ലദീ, എങ്ങനെയുള്ള? ലാ യഖ്ദിറൂന ലഹാ, അവർക്ക് അതിന് കഴിയില്ല. അലാ ജസാഇ വലാ ശുക്കൂർ, അതിന് പ്രതിഫലം കൊടുക്കാനോ, അതിന് നന്ദി ചെയ്യാനോ അവർക്ക് സാധിക്കൂല. എത്ര നന്ദി പറഞ്ഞാലും, നന്ദി പ്രകാശിപ്പിച്ചാലും തീരൂല. അത്രമാത്രം വലിയ നിഅമത്താണ് എന്ത്? ഈ പേന, അല്ലെങ്കിൽ സന്ദേശങ്ങൾ രേഖപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ കഴിവ് എന്നത്. അത് അല്ലാഹു പഠിപ്പിച്ചതാണ്. ഉമ്മ മന്നാലിഹിം ബിൽ ഗിനാ വസഅതി റിസ്ഖ്, പിന്നെ മനുഷ്യന് അല്ലാഹു എന്ത് ചെയ്തു? അൽ ഗിന, സമ്പത്ത് നൽകി, ഐശ്വര്യം നൽകി. വസഅതി റിസ്ഖ്, റിസ്ഖിൽ വിഭവങ്ങളിൽ വിശാലത നൽകി. വലക്കിന്നൽ ഇൻസാന ലി ജഹിലിഹി വദുൽമിഹി, പക്ഷേ മനുഷ്യൻ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടും അവൻ്റെ അക്രമ മനോഭാവം കൊണ്ടും എന്താണ്, ഇദാ റആ നഫ്സഹു ഗനിയൻ, അവൻ സ്വന്തത്തിൽ തന്നെ ഗനിയായി, സമ്പന്നനായി, ഐശ്വര്യവാനായി അവന് കണ്ടാൽ, തൻ
അവൻ അതിക്രമം പ്രവർത്തിക്കുന്നവനായി മാറുന്നു. അവൻ ധിക്കാരിയായി മാറുന്നു. അവൻ സത്യസന്ദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അഹങ്കാരിയായി മാറുന്നു. വനസിയ, അവൻ മറക്കുന്നു. അന്ന ഇല റബ്ബി റുജ, അവന്റെ റബ്ബിലെങ്കിലേക്കാണ് അവന് മടക്കം എന്ന കാര്യം അവൻ മറന്നു പോകുന്നു. വലം യുഖ്ഫിൽ ജസാ, അതിന് ശിക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്, പ്രതിഫലം ശിക്ഷയായിട്ട് പ്രതിഫലമുണ്ട് ഈ ധിക്കാരത്തിന് എന്ന കാര്യം അവൻ മറന്നു പോകുന്നു. അവൻ ഭയക്കുന്നില്ല, അവൻ വലം യുഖ്ഫി, അവൻ ഭയക്കുന്നില്ല. ബൽ റുബ്ബമാ വസലത്ത് ബിഹിൽ ഹാൽ, പക്ഷേ എന്ന് മാത്രമല്ല, എന്താണ് ചിലപ്പോൾ ഈ അവസ്ഥ ഇതുവരെ എത്തുമ്പോൾ അന്നഹു യതുറുക്കുൽ ഹുദാ ബിനഫ്സി, അവൻ സ്വയം സന്മാർഗം ഉപേക്ഷിക്കും എന്ന് മാത്രമല്ല, വയദുഹു ഗൈറുഹു ഇലാ തർക്കിഹി, നല്ല കാര്യം സന്മാർഗം ഉപേക്ഷിക്കാൻ മറ്റുള്ളവരോട് അവൻ ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, ഒരു താടി നീട്ടി വളർത്തിയ ഒരു ആളെ കാണുമ്പോൾ ഏയ് എന്ത് താടി, ഇത് വൃത്തികേട്, പിന്നെ ഇതൊക്കെ വടിച്ചൊന്ന് വൃത്തിയായി കൊണ്ടു വരുന്നൂടെ എന്നൊക്കെ പറയും അല്ലേ ചില ആൾക്കാർ. അതെന്താണ്, അയാൾ അയാളെ എന്തായാലും ക്ലീൻ ഷേവ് ഹറാമ ചെയ്യുന്നു, എന്നിട്ട് എന്താ മറ്റുള്ളവരാണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, പിന്തിരിപ്പിക്കുന്നു. അത് ഈ അബൂജാലിൻ്റെ പണി തന്നെയാണ് അല്ലേ, അബൂജാലിൻ്റെ പണി തന്നെയാണ് എടുക്കുന്നത്. അടുത്തത് ഫയൻഹാനി സ്വലാത്തി, അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അവൻ നിസ്കാരത്തിനെ തൊട്ട് വിലക്കുന്നു. അല്ലാതെ ഈ അഫ്ളു അമാലിൽ ഇമാൻ, ഈമാൻ്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നിസ്കാരത്തെ സല അവൻ എന്ത് ചെയ്യുന്നു, നിരോധിക്കുന്നു. യഖൂലുല്ലാഹു ലിഹാദൽ മുതമരദിൽ ആതി, ഈ ധിക്കാരിയായ മനുഷ്യനോട് അല്ലാഹു പറയുന്നു, അറഅയ്ത അയ്യുഹ നഹീലിൽ അബ്ദി, ഇദാ സല്ല, നിസ്കരിക്കുന്ന അബ്ദിനെ, ദാസനെ നിരോധിക്കുന്ന വിലക്കുന്ന ആളെ നീ കാണുന്നില്ലേ, ഇൻകാൻ അബ്ദുൽ മുസല്ലി, എന്ത് ഈ നിരോധിക്കുന്ന ആൾ, ഈ വിരോധിക്കുന്ന ആൾ, നന്മയെ തടയുന്ന ആൾ കാണുന്നില്ലേ, എന്ത് മനസ്സിലാക്കുന്നില്ലേ, ഇദാ സല്ല ഇൻകാൻ അബ്ദുൽ മുസല്ലി അൽ ഹുദ അൽ ഇൽമി ബിൽ ഹഖ്ഫി വൽ അമലി ബിഹി, സത്യത്തിൻ്റെ അയൽമിൽ സന്മാർഗത്തിലാണ് ഈ മുസല്ലി നിസ്കരിക്കുന്ന ആൾ, അതനുസരിച്ച് ആൾ കർമ്മം ചെയ്യുകയുമാണെങ്കിൽ അത് അയാൾ മനസ്സിലാക്കുന്നില്ലേ. ഔ അമറഹു ഗൈറഹു, ഔ അമറഹു ഗൈറഹു ബിത്തഖ്വ, മറ്റുള്ളവരെ എന്താണ് തഖ്വ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന അയാൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന് ഈ തടയുന്ന ആൾ മനസ്സിലാക്കുന്നില്ലേ, സത്യത്തെ സത്യമനുസരിച്ച് ജീവിക്കുന്ന ആളെ തടയുന്ന ആൾ മനസ്സിലാക്കുന്നില്ലേ. ഫഹൽ യുഹ്സനു അയ്യുൻ ഹാ മൻ ഹദ വസ്വു, അപ്പോൾ അങ്ങനെയുള്ള ആളെ ജ്യോതിക്കപ്പെടാൻ തടയപ്പെടാൻ പറ്റുമോ, അങ്ങനെയുള്ള ആൾ തടയാൻ പറ്റുമോ, തടയപ്പെടാൻ പറ്റുമോ അങ്ങനെയുള്ള ആൾ. അലൈസ നഹ്യു മിൻ അഅ്ളമിൽ മുഹാദ്ദത്തിലില്ല, അവൻ ഈ നിസ്കാരത്തെ തടയാന്നുള്ളത് അത് അള്ളാഹുവിനോടുള്ള എതിർപ്പല്ലേ, വൽ മുഹാറബത്തിലെ ഹഖ് സത്യത്തോടുള്ള യുദ്ധമല്ലേ, ഏയ് സത്യത്തോടുള്ള യുദ്ധമല്ലേ. ഒരു നന്മയെ തടയാന്ന് പറയുന്നത് അയാൾ ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് സത്യത്തോടുള്ള യുദ്ധമല്ലേ. ഫഇന്ന നഹ്യ ലാ യതവജ്ജഹു ഇല്ലാ ലിമൻ ഹുവ ഫീ നഫ്സിഹി അലാ ഗൈറിൽ ഹുദാ, അപ്പോൾ സ്വന്തത്തിൽ തന്നെ ഹുദ സന്മാർഗം കിട്ടാത്തവനാണ് എന്ത് ഇങ്ങനെ നന്മയെ തടയുകയുള്ളൂ. ഔക്കാനയോ മുറുവായിറഹു ബിഖിലാഫി തഖ്വ, തഖ്വയുടെ ഓപ്പോസിറ്റ് കൽപ്പിക്കുന്നവൻ അല്ലാതെ നന്മയെ തടയുകയില്ല എന്നതാണ്. ഇനി അറഅയ്ത ഇൻ കദബ, ഇനി അവൻ വ്യാജമാക്കുന്നവനെ നീ കാണുന്നില്ലേ. അന്നാഹി ബിൽ ഹഖ്ഫി, സത്യത്തെ തടയുന്നവൻ അങ്ങനെയുള്ളവനാണ് വ്യാജമാക്കുന്നവൻ. തവല്ല അനിൽ അമ്രി, കാര്യത്തെ തൊട്ട് സത്യത്തൊട്ട് തൊട്ട് സത്യ സന്ദേശത്തെ തൊട്ട് പിന്തിരിഞ്ഞ് കളയുന്നവൻ. അമ്മാ അമാ യഹാഫുല്ലാഹ വയഖ്ഷാ ഇഖാബ, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ടോ, ഇല്ല. അലം യഅലം, അവൻ അറിയുന്നില്ല, ബി അന്നല്ലാഹ യറ, നിശ്ചയം അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന്. മാ യഫ് യഅമലു യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്നത് അവൻ ചെയ്യുന്നത് എന്താണ് എന്ന് അള്ളാഹു കാണുന്നില്ലേ, അക്കാര്യം അവനറിയില്ലേ. ثم توعده ان استمر على حاله فقال كلا الا لم ينته, എന്താണ് ثم توعده, പിന്നീട് അല്ലാഹു വാണിംഗ് നൽകാണ്, മുന്നറിയിപ്പ് നൽകി, എന്ത് ഇനി استمر على حاله, അവൻ ഈ സത്യത്തെ തടയുന്ന സൽക്കർമ്മങ്ങളെ തടയുന്ന ധിക്കാരിയായ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ഫഖാൽ, അപ്പോൾ അല്ലാഹു പറയുന്നത് കല്ല വേണ്ട, അവൻ വിരമിക്കുന്നില്ല എങ്കിൽ, ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അമ്മ യഖൂലു യഫ്അലു, അവൻ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തെ തൊട്ട് ലനസ്ഫഅൻ, നാം ഒരു പിടി പിടിക്കുക തന്നെ ചെയ്യും, ബിന്നാസി അവൻ്റെ കുടുംബമൊക്കെ പിടിക്കും, എന്ത് ഐ, അതായത് ലനഅഖുദന്നാണ്, ലി എന്നല്ല, ലാ തെറ്റിപ്പോയതാട്ടോ, ലനഅഖുദന്ന ബിനാസി യദീ, അവൻ്റെ കുടുംബമൊക്കെ നാം പിടിക്കുക തന്നെയും ചെയ്യും, അഖദൻ അനീഫ, ഭയങ്കര പിടി പിടിക്കും, വഹിയ ഹഖീഖത്തുൻ ബിദാലിക്, സത്യമാണ്. ഫൈനഹാ നാസിയത്തിൻ കാദിബത്തിൻ ഹാത്തിയത്തിൻ, അവൻ്റെ ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബം എന്താണ്, കളവിൻ്റെ കുടുംബമാണ്,
വ്യാജമാക്കുന്ന കുടുംബയാണ്. ഹാത്തിയത്തിൻ, തെറ്റുകാരിയായ കുടുംബയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ആസിയത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, കാദിബത്തിൻ ഹാത്തിയത്തിൻ എന്നൊക്കെ വന്നത് ട സ്ത്രീലിംഗമായിട്ട്. ഐ കാദിബത്തും ഫിയ കൗലിഹ, ആ അതിൻ്റെ സംസാരത്തിൽ കാദിബത്തായ, യഥാർത്ഥത്തിൽ അവനാണ്, അത് അവൻ്റെ കുടുംബം എന്ന് പറയാണ്, മനസ്സിലായി. ഹാത്തിയത്തും ഫിഫി ആലിഹ, ആ കുടുംബയുടെ പ്രവൃത്തിയിൽ എന്താണ് തെറ്റുകാരിയായ, അബദ്ധക്കാരിയായ. ഫല്യദുഉ, അപ്പോൾ അവൻ വിളിക്കട്ടെ. ഹാദല്ലദീ ഹഖാലിഹിൽ അദാബു, ശിക്ഷ സത്യമായ, അതായത് ഇങ്ങനെയുള്ള ധിക്കാരികൾക്ക് ശിക്ഷ സത്യമാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഇഹലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും ശിക്ഷ കിട്ടും, ഉറപ്പാ. ഇഹലോകത്ത് കിട്ടിയാലും പരലോകത്ത് എന്തായാലും കിട്ടായിരിക്കില്ല. അപ്പോൾ പരലോകത്ത് ഏതായാലും ശിക്ഷ ഉറപ്പാണ്. അപ്പോൾ അവൻ്റെ മേൽ എന്താണ് ശിക്ഷ സത്യമായിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ധിക്കാരി ഉണ്ടല്ലോ, അവൻ വിളിക്കട്ടെ. ആരെ? നാദിയഹു, അവൻ്റെ സഭ, അവൻ വിളിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിക്കട്ടെ. ഐ അഹ്ലൈ മജ്‌ലിസി വസ്ഹാബിഹി, അവൻ്റെ അനുയായികളുടെയും സഭക്കാരെയും ഒക്കെ വിളിക്കട്ടെ. വമൻഹാവിനോന് ചുറ്റുള്ള ആൾക്കാരെയും വിളിക്കട്ടെ. ലീ ഉഇനുഹു അലാ മാ നസല ബിഹി, അവന് ഇറങ്ങുന്ന ശിക്ഷ ഉണ്ടല്ലോ അതിൽ അവനെ സഹായിക്കാൻ. സനദു സബാനിയ, നാം സബാനിയക്കളെ വിളിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കുക ഡ്യൂട്ടി കേൾപ്പിക്കും എന്നർത്ഥം. അള്ളാഹുവിനെ ഒറ്റക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ എന്താണ് അവൻ, അവൻ്റെ പ്ലാനിങ് ആണെന്ത്, അവൻ മലക്കുക ഡ്യൂട്ടി കേൾപ്പിക്കുക എന്നുള്ള പല കാര്യങ്ങളും. അങ്ങനെ ഐ ഹസനത്ത ജഹന്നം, അതായത് നരകത്തെ കാക്കുന്ന മലക്കുകയുണ്ടല്ലോ നരകത്തിലെ ഹസനത്ത്, അവനെ പിടിക്കാൻ, അവനെ ശിക്ഷിക്കാനും. അപ്പൊ ഈ രണ്ട് കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ശക്തിയുള്ളത്, കൂടുതൽ കഴിവുള്ളതെന്ന് അപ്പൊ മനസ്സിലാക്കാം എന്ന് വാണിംഗ് പറയണം. ഇതാണ് ഇങ്ങനെ സത്യസന്ദേശത്തെ, സൽപ്രവർത്തനങ്ങളെ തടയുന്ന, സംസ്കാരത്തെയൊക്കെ തടയുന്ന ആളുടെ അവസ്ഥ, അവന്റെ ശിക്ഷയുടെ അവസ്ഥയും ഇതാണ്. ഹാലത്തിൻ മൻഹിയെ, അതായത് അപ്പോൾ മൻഹിയെ നിരോധിക്കപ്പെട്ടവൻ, തടയപ്പെട്ടവൻ, നിസ്കരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ അയാളാണ് തടയപ്പെട്ടവൻ അല്ലേ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാർക്കും ബാധകമാണ്, മനസ്സിലായി. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താ അല്ലാഹു പറയുന്നത്, അള്ളാഹു ആ വ്യക്തിയോട് കൽപ്പിച്ചു, അതായത് നബിയോട് കൽപ്പിച്ചു, ഈ തടയുന്ന ആളെ പരിഗണിക്കേ വേണ്ട, അയാളുടെ നിരോധനത്തിൽ കീഴ്പ്പെടേണ്ട, അയാൾക്ക് ഒതുങ്ങണ്ട, അയാളെ അയാൾ പറഞ്ഞു പോട്ടെ, അയാളെ നിരോധനം ഒന്നും വരവെക്കണ്ട, നിസ്കാരം തുടരുക, എന്താണ് അയാളെ അനുസരിക്കണ്ട, കല്ല വേണ്ട, ലാ തുതി ഉഹു, അവനെ അബൂ ജഹലിനെ അതുപോലുള്ളവരെ അനുസരിക്കരുത്. ഐ ഫഇന്നഹു ലാ യഅ്മുറു ഇല്ലാ ബിമാ ഫീൽ ഖസാർ, പരാജയമുള്ള കാര്യമല്ലാതെ അയാൾ കൽപ്പിക്കൂല അങ്ങനത്തെ ആൾക്കാർ. വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം, ലി റബ്ബിക, നിന്റെ റബ്ബിങ്ക്, റബ്ബിന്. വഖ്തരിബ് മിൻഹു ഫി സുജൂദി വഗൈരിഹി മിൻ അൻബാഇ ത്വആത്തി വൽ ഖുറുബാത്ത്, സുജൂദിലും മറ്റും അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ, നിസ്കാരത്തിലും മറ്റ് കർമ്മങ്ങളിലൊക്കെ ആയിട്ട് എന്ത് അള്ളാഹുവിന് ഉള്ള ഖുറുബാത്ത്, ത്വആത്ത്, വഴിപ്പെടലുകൾ, അള്ളാഹുവിലേക്ക് സാമീപ്യം ആകുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, കൂടുതലായി അടുക്കുക. ഫൈന്നഹ കുല്ലഹ തുദ്നി മിൻ അല്ലാഹു വതുഖരിബു മിൻഹു എന്നാണ്. അപ്പോൾ അതെല്ലാം, അതായത് നിസ്കാരം ഉൾപ്പെടെയുള്ള സുജൂദ്, നിസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ റിളായിലേക്കും തൃപ്തിയിലേക്കും അവനിലേക്കും അടുപ്പിക്കുകയാണ് ചെയ്യുക, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. വഹാദ ആമൻ ലികുല്ലി നാഹിൻ അനിൽ ഖൈർ വൻ മൻഹിയൻ അൻഹു. ഈ പറയപ്പെട്ട കാര്യം ഉണ്ടല്ലോ, നാഹി, നാഹി ഇവിടെ ആരാ, എന്ത് നിരോധിക്കുന്ന, സൽക്കർമ്മത്തെ നിസ്കാരത്തെ ഉൾപ്പെടെയൊക്കെ നിരോധിക്കുന്ന ആള്, അവനും മൻഹിയെ നിരോധിക്കപ്പെടുന്ന, തടയപ്പെടുന്ന വ്യക്തി, ഇത് എല്ലാവർക്കും ബാധകമാണ്, നിരോധിക്കുന്നവർക്കും നിരോധിക്കപ്പെട്ടവർക്കുമായ എല്ലാവർക്കും ബാധകമാണ്. വൈകാലത്ത് നാസിരത്തം ഫിഷൈനി അബി ജഹൽ, അബൂ ജഹലിൻ്റെ വിഷയത്തിലാണിത് അവതരിപ്പിച്ചത് എങ്കിലും, ഹീനഹ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്വല, നിസ്കാരത്തെ തൊട്ട് ഹറമിൽ നബി നിസ്കരിക്കുമ്പോൾ നബിയെ തടയാൻ പോയ അബൂ ജഹലിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ അവതരിച്ചത് എങ്കിലും, വഅദബഹു വആദാഹു, ആ നബിയെ അവൻ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അബൂജഹലിൻ്റെ വിഷയത്തിലാണ് അവതരിച്ചതെങ്കിലും, അങ്ങനെ സൽക്കർമ്മങ്ങളെ തടയുന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. അള്ളാഹു സൽക്കർമ്മികളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തമ്മത്ത്, ഈ ഇതിലെ തഫ്സീർ അവസാനിച്ചു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുംല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.